ദ പാരഡൈസ് എന്നുള്ള നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ 38-ാമത് എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് പേരന്റിങ് ഫ്രം ദ വൂംബ് ടിൽ ദ ബർത്ത് എന്നുള്ള ഒരു ചിന്തയാണ്. അതേ പേരന്റിങ്ങിന്റെ തലക്കെട്ടിൽ ഇന്ന് അടുത്ത സെഷൻ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പേരന്റിങ് ഫ്രം ബർത്ത് ടിൽ ദ ഏജ് 6 എന്നുള്ള ഒരു ചിന്തയാണ്. ജനന നിമിഷം മുതൽ 6 വരെയുള്ള ഘട്ടത്തിലെ പേരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ സെഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല എങ്കിൽ ദയവായിട്ട് ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലും ഞാനത് ഇട്ടിട്ടുണ്ട്. കാണുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1 to 6 എന്നുള്ള, അല്ലെങ്കിൽ ജനന നിമിഷം മുതൽ 0 to 6 എന്നുള്ളതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0 to 1 ഇയർ ആണ്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് സ്റ്റേജ്, അതല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് എന്നൊക്കെ അതിന് പേര് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് ഈസ് ദ സ്റ്റേജ് ടിൽ ദ ബേബി റീച്ച് 1 ഇയർ. ആ കുട്ടിയുടെ ജീവിതത്തിൽ ജനന നിമിഷം മുതൽ 1 ആകുന്ന സമയം വരെയുള്ള കാലഘട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ട് പേരന്റിങ്ങിൽ മാതാപിതാക്കന്മാർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടവുമാണ്. ദ മെയിൻ ജോബ് ഓഫ് എ മദർ വിൽ ബി ഫീഡിങ് എന്നാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. മുലയൂട്ടുക എന്നുള്ളതാണ് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ കുഞ്ഞിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഓറൽ സ്റ്റേജ് എന്നും ഈ സ്റ്റേജിന് പേര് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് മുലയൂട്ടലിന്റെ കാലഘട്ടമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദിസ് ഈസ് ദ റൈറ്റ് ഓഫ് എ ബേബി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഡേ കെയറിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിട്ടാണ് ആദ്യത്തെ 1 വർഷത്തിലെങ്കിലും കൃത്യമായിട്ട് കുഞ്ഞിന് മുലയൂട്ടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് കുഞ്ഞിൻ്റെ റൈറ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പം ഇതേ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ ദ എക്സ്പീരിയൻസ് ഓഫ് ഫസ്റ്റ് ഇയർ വിൽ റിപ്പീറ്റ് ബേബീസ് ലൈഫ് എഹഡ് എന്നും കാണുവാൻ സാധിക്കും. ഒരു ആദ്യത്തെ വർഷത്തിൽ കുഞ്ഞിന് ജനനം കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പല തലങ്ങളെയും സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇഫ് ദ ബേബി ലോസ് ഫീഡിങ് ഇൻ ഫ്യൂച്ചർ ഹി ഓർ ഷീ മേ അഡിക്റ്റഡ് ടു മെനി കൈൻഡ് ഓഫ് തിങ്സ് എന്ന് കാണുവാൻ സാധിക്കുന്നു. പല തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളിലേക്ക് അഡിക്റ്റഡ് ആകുവാനും സാധ്യതയുണ്ട് എന്നാണ് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ആവശ്യത്തിന് മുലകുടി ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളിലേക്ക് ഭാവിയിൽ വഴിതെളിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ബേബിയുടെ റൈറ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് വളരെയധികം പ്രാധാന്യത്തോടുകൂടി മാതാക്കന്മാർ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ജോലി കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിവതും 1 കുഞ്ഞിനോടുകൂടെ തന്നെ ഇരിക്കുവാൻ ജോലിയുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ഗിവ് ഓവർ അറ്റൻഷൻ ആൻഡ് ഫുഡ് എന്നുള്ളതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ബേബിയെ താലോലിച്ച് വളർത്തി ഓമനിച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നതും ആ ബേബിയുടെ ജീവിതത്തെ, കുഞ്ഞിൻ്റെ ജീവിതത്തെ ദൂഷ്യമായിട്ട് ബാധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദാറ്റ് വിൽ മേക്ക് ദ പേഴ്സൺ മോർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ലേസി എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയും കൂടുതൽ ഫുഡ് കൊടുക്കുകയും നിർബന്ധിച്ച ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ആ കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരാളിലേക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുന്ന ഒരു ടെൻഡൻസി വളർന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് പരമാവധി ഒഴിവാക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ബേബി സീ ദ വേൾഡ് ത്രൂ ദ ഐസ് ഓഫ് എ മദർ എന്നാണ്. ഒരു മദറിൻ്റെ, ഒരു മാതാവിൻ്റെ കണ്ണുകളിലൂടെ, മാതാവിലൂടെയാണ് ഈ ലോകത്തെ കുഞ്ഞ് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇഫ് ദ മദർ സാഡ് ബേബി ഓൾസോ വിൽ ബി ദ സെയിം മൂഡ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ദുഃഖിതയായിട്ട് മാതാവ് ഇരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഇമോഷൻസ് ഒരു മാതാവിലുണ്ടാകുന്നു അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഗർഭവതിയായിരിക്കുന്ന കാലഘട്ടം പോലെ തന്നെ ഈ ആദ്യത്തെ കാലഘട്ടത്തിലും കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. ഭയപ്പാടോടുകൂടിയാണ് കുഞ്ഞിൻ്റെ അമ്മ ഇരിക്കുന്നതെങ്കിൽ ആ ഭയപ്പാട് കുഞ്ഞിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്, കാരണം അമ്മയെ കണ്ടാണ് കുഞ്ഞ് ആദ്യത്തെ 1 പഠിക്കുന്നത്. അമ്മയിൽ നിന്നാണ് ആദ്യത്തെ വാക്ക് തന്നെ അമ്മ എന്നാണ് കുഞ്ഞ് ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇഫ് ദ മദർ ക്രൈ ഓർ ആംഗ്രി, ഓൾ ദീസ് ഓട്ടോമാറ്റിക്കലി റിസീവ് ദ ചൈൽഡ് എന്നാണ് കാണുവാൻ സാധിക്കുക. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ബേബി നീഡ് ടു ഫീൽ സേഫ്റ്റി, കെയർ, അറ്റൻഷൻ ആൻഡ് എവറിഥിങ് ഫ്രം അതേഴ്സ് ഇൻ ദിസ് സ്റ്റേജ്. മാതാവിൽ നിന്ന് മാത്രമല്ല,
മറ്റുള്ള കുടുംബക്കാരിൽ നിന്നും കുടുംബത്തിലുള്ള എല്ലാവരിൽ നിന്നും ഈ കുഞ്ഞിന് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അല്ലെങ്കിൽ ഞാൻ ടേക്ക് കെയർ ചെയ്തു എന്നുള്ള ഒരു ഫീല് ഉണ്ടാകുവാൻ സാധിക്കണം. എന്നെ അറ്റൻഡ് ചെയ്യുന്നു എന്ന് ഈ കുഞ്ഞിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ കുഞ്ഞല്ലേ ഒന്നും പറയാൻ അറിയത്തില്ലോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തിയിട്ട് പോകുന്ന മനോഭാവം ശരിയല്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിൻ്റെ ആ വളർച്ചയെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം രണ്ടാമതായിട്ട് രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടത് ജനന നിമിഷം മുതൽ ഒരു വയസ്സ് തികയുന്നവരെയുള്ള ഒരു സമയമാണ്. രണ്ടാമതായിട്ട് ടോഡ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു തലക്കെട്ട്, അതിൽ 1 to 3 years ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആ കാലഘട്ടത്തിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിൽസ് സച്ച് ആസ് ടേക്കിംഗ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്മൈലിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് വേവിംഗ് ബൈ ബൈ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ വർഷം മുതൽ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ കുഞ്ഞ് മുട്ടയിൽ വലിയുവാനും അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പുകൾ വയ്ക്കുവാനും നടക്കുവാനും ഒക്കെയുള്ള ഒരു സ്റ്റേജിലേക്ക് പുരോഗമിക്കുന്ന കാലഘട്ടമാണ് ഒന്നാമത്തെ വയസ്സ് കഴിഞ്ഞാൽ 1 to 3 years എന്ന് പറയുന്നത്. വളരെ നിർണായകരമായിട്ട് പലതരത്തിലുള്ള ചേഞ്ചസ് കുഞ്ഞിൽ കാണുന്ന ഒരു കാലഘട്ടം. സറൗണ്ടിങ്സിൽ നിന്ന് കുഞ്ഞ് പഠിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം. ദയർ ഡിസയർ ടു എക്സ്പ്ലോർ ന്യൂ ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ ഓൾസോ ഈസ് ഇൻക്രീസിങ് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടമാണ്. കാരണം സ്വന്തം കാലിൽ എനിക്ക് നിൽക്കുവാനായിട്ട് പ്രാപ്തിയാകുന്നു, സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു ഒക്കെയുള്ള ഒരു ഒരു വലിയ കോൺഫിഡൻസ് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. റെക്കഗ്നൈസ് ദംസെൽഫ് ഇൻ പിക്ചർ ഓർ എ മിറർ, ഒരു കണ്ണാടിയിൽ കൂടെ തൻ്റെ തന്നെ രൂപം നോക്കി തന്നെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കുഞ്ഞിന് സാധിക്കുന്നു. ആൻഡ് ഇമിറ്റേറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് എസ്പെഷ്യലി ദ അഡൽസ് ആൻഡ് ദ ഓൾഡ് ഓർ ചിൽഡ്രൻ എന്ന് കാണുവാൻ സാധിക്കും. മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിന്നും അതുപോലെ മുതിർന്നവരിൽ നിന്നുമൊക്കെ നോക്കി ഇമിറ്റേറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് നമുക്ക് കാണുന്നത്. 1 to 3 years, ഇത് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരു നിമിഷമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പെൻഡ് ടൈം ടു ടോക്ക് ടു ദം എന്നുള്ളതാണ്. അവരൊരു പക്ഷേ റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിലും, അവർ നമ്മളോട് സംസാരിക്കത്തില്ല എങ്കിലും, തുടർച്ചയായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കണം. അവിടെ നിന്നാണ് കുഞ്ഞ് എല്ലാം പഠിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഈവൻ ഇഫ് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ്, ടോക്ക് ടു ദം. രണ്ടാമത് നമുക്ക് ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ കാണുവാൻ സാധിക്കുന്നു, ഡു നോട്ട് സേ നോ ടു ദം. അവരോട് നോ പറയുവാനായിട്ട് പാടില്ല. എപ്പോഴും നോ പറയുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. ഏതെങ്കിലും കാര്യങ്ങൾ എടുക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ എപ്പോഴും നോ നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരൻസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ആത്മവിശ്വാസം അവരിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുവാൻ അവർ പ്രാപ്തരല്ല എന്നുള്ളൊരു മെസ്സേജ് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പകരപ്പെടുകയാണ്. തെറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് എപ്പോഴും നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിന് താൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നൽകുവാൻ സാധിക്കുക. അത് ഭാവിയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ കുഞ്ഞുങ്ങൾ പക്ഷേ ഇതിനൊരിക്കലും തൽപരരായിരിക്കുകയില്ല, പക്ഷേ അതൊരു ഗ്രാജ്വൽ പ്രോസസ്സായിട്ട് കണ്ടുകൊണ്ട് അതും ചെയ്യുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ, ആസ് ദ ഇമിറ്റേറ്റ് ഇൻ ദിസ് സ്റ്റേജ് ബി എ ഗുഡ് മോഡൽ എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട, ഭവനത്തിലെ മുതിർന്ന ആളുകൾ, കുഞ്ഞുങ്ങളോട് അടുത്തടവുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു മാതൃകയായിരിക്കുക. ലേൺ ടു അപ്രീഷിയേറ്റ് ദം എന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ്. അവരെ എപ്പോഴും ചിലപ്പോൾ അവരെ എപ്പോഴും കുസൃതിയുള്ള കുഞ്ഞുങ്ങളായിരിക്കാം. അവർ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാം തെറ്റായിരിക്കാം ചെയ്യുന്നത്. ചിലപ്പോഴെല്ലാം ഇട്ട് പൊട്ടിക്കുന്നവരൊക്കെ ആയിരിക്കാം ഈ ഒരു 1 to 3 years എന്ന് പറയുന്നത്. പക്ഷേ ആ കാലഘട്ടങ്ങളിലും അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനായിട്ട്, സാരമില്ല എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുവാൻ സാധിച്ചാൽ അവരതിൽ നിന്ന് വളരുവാനായിട്ട് സാധിക്കും. കറക്റ്റ് ദം വിത്ത് എ റീസൺ. നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കറക്റ്റ് ചെയ്യണം. കുഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ ഇത് തെറ്റാണെന്ന് കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കണം. തെറ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുഞ്ഞിനൊന്നും മനസ്സിലാകത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ വിട്ടുപോകാൻ പാടില്ല. മറിച്ച് എന്തുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ചെറുപ്പത്തിലേ തന്നെ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ തെറ്റിൻ്റെ കാരണം മനസ്സിലാക്കി അതിനെ ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ തിരുത്തപ്പെടുവാൻ കുഞ്ഞിന് ഇടവരും. പലരും ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയാറില്ല, തെറ്റാണെന്ന് മാത്രമേ പറയാറുള്ളൂ.
ഇനി നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്ന മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന പ്രീ സ്കൂളേഴ്സ് ആയിട്ട് കാണുവാൻ സാധിക്കും. 3 to 6 years എന്നുള്ളതാണ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ വളർച്ചയിൽ 3 to 6 years എന്നുള്ള ഒരു കാലഘട്ടം, പ്രീ സ്കൂളിംഗ് കാലഘട്ടം എന്നാണ് നമുക്ക് അതിനെ കാണുവാൻ സാധിക്കുന്നത്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് സ്കിൽസ് സച്ച് ആസ് നെയിമിംഗ് കളേഴ്സ്, ഷോയിങ് അഫക്ഷൻസ്, ഇതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുന്നു. ഇതെല്ലാം അവരുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നു. ഇറ്റ് ഇസ് എ പീരിയഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ആൻഡ് ഡൗട്ട്സ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ തുടരാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരിയധികം സംശയങ്ങൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഈ ലോകത്ത് ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വരെയും പേരൻസിനോട് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ചോദ്യങ്ങളുടെ മുമ്പിൽ പലപ്പോഴും മാതാപിതാക്കന്മാർ കച്ചു നിൽക്കാറുണ്ട്. പക്ഷേ പഠിക്കേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ചെറുപ്പമാണെങ്കിലും ഇടയായി തീർന്നാൽ ആ കുഞ്ഞിന് ആ മെസ്സേജ് ഉള്ളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരും. അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനായിട്ടുള്ള തുറന്നൊരു പുസ്തകമായിട്ട് മാതാപിതാക്കന്മാർ ആയിരിക്കണം. ഇവിടെ ദെയർ ഇൻട്രാക്ഷൻ വിത്ത് ദ ഫാമിലി ആൻഡ് ദോസ് അറൌണ്ട് ദം വിൽ ഹെൽപ്പ് ടു ഷേപ്പ് ദെയർ പേഴ്സണാലിറ്റി എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ 3 to 6 years മാതാപിതാക്കന്മാർ മാത്രമല്ല, അവരുടെ സമൂഹമായിട്ടും അവരുടെ ഭവനങ്ങളിലുള്ളവരായിട്ടും അയൽവാസികൾക്കും ഒക്കെയായിട്ട് കുഞ്ഞുങ്ങൾ ഇടപെടുന്ന ഒരു സമയമാണ്. ആ ഒരു റിലേഷൻഷിപ്പിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ മാതാപിതാക്കൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ട്. ആരൊക്കെയായിട്ടാണ് അവർ ബന്ധപ്പെടുന്നത്, അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നത് എന്നൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന ഒരു രീതിയാണ് ഇലക്ട്രോ കോംപ്ലക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിവുള്ളതായിരിക്കാം ഇത്. ദിസ് ഈസ് ദ അനദർ ഫീച്ചർ ഓഫ് ദിസ് പീരിയഡ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ബോയ്സ് വിൽ ബി മോർ അറ്റാച്ച്ഡ് ടു ദ മദർ ആൻഡ് ഗേൾസ് ടു ദ ഫാദർ എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള നിയമമാണ് ഇവിടെ കാണുന്നത്. ആൺകുട്ടികൾ തങ്ങളുടെ അമ്മമാരോടും പെൺകുട്ടികൾ തങ്ങളുടെ അപ്പന്മാരോടും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഈ കാലഘട്ടങ്ങളിൽ മാറുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ അവരെ ഒഴിവാക്കി വിടുവാനായിട്ട് പാടില്ല. മാതാവിനും പിതാവിനും തുല്യമായ സ്വാധീനം തന്നെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കണ്ടിന്യൂ ടു റീഡ് ബുക്സ് ടു യുവർ ചൈൽഡ് എന്നുള്ളതാണ്. അവർക്കൊരു പക്ഷേ വായിക്കാൻ അറിയില്ല, പക്ഷേ അവർക്ക് ബുക്കുകൾ വായിച്ചു കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. എൻകറേജ് ദം ടു ലവ് ബുക്സ് ആൻഡ് ജനറേറ്റ് റീഡിംഗ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് അതിൽ കൂടെ നിങ്ങൾ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതുന്ന ശീലവും കുറഞ്ഞു വരുന്ന ഒരു യുഗം, പക്ഷേ അതിൻ്റെ പ്രാധാന്യം കുഞ്ഞുങ്ങളിലേക്ക് ചെറുപ്പം മുതലേ തന്നെ പകർന്നു കൊടുക്കണം. കീപ്പ് അവേ ദ ഗാഡ്ജറ്റ്സ്. ഇന്ന് മൊബൈൽ ഫോൺസും ഐപാഡ്സും അങ്ങനെ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് കുഞ്ഞുങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിവെക്കുവാൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ തന്നെ പഠിപ്പിക്കുക. ചിലരുണ്ട് മൊബൈൽ ഫോണുകൾ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് മണിക്കൂറുകളോളം മാറി നിൽക്കുന്ന, തീരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ 2 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞിനിതെല്ലാം കൊടുത്തിട്ട് പോകുന്ന ആളുകളെ കാണുവാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഇത് വഴിതെളിക്കും. തലവേദനയും അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രയാസങ്ങളും കാഴ്ചയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഇതുപോലെ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റാണ്. അപ്പം അത് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം അവരോടൊക്കെ ബിസിയൊക്കെ ആണെന്ന് പറഞ്ഞാലും മാക്സിമം നിങ്ങളുടെ മൊബൈൽ ഫോൺസിന് പകരം നിങ്ങൾ തന്നെ അവരുമായിട്ട് സമയം പങ്കുവയ്ക്കുവാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഗീവ് യുവർ ചൈൽഡ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സിമ്പിൾ ചോയ്സസ് എന്നുള്ളതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് ഒത്തിരിയധികം ചോയ്സസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഒരു കുഞ്ഞിനെ എന്താണ് മേടിച്ചു കൊടുക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഒരു കടയിൽ കയറിയാൽ ഒത്തിരിയധികം ചോയ്സസുകൾ കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ സിമ്പിൾ ചോയ്സസ്, ലിമിറ്റഡ് ചോയ്സസ് കുഞ്ഞിന് കൊടുക്കുക. ഡിസൈഡിങ് വാട്ട് ടു വിയർ, വെൻ ടു പ്ലേ ആൻഡ് വാട്ട് ടു ഈറ്റ്, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സിമ്പിൾ ചോയ്സസും ലിമിറ്റഡ് ചോയ്സസും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടവും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഞാൻ ഈ സെഷന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിലെ പേരന്റിംഗ് എന്നുള്ള തലക്കെട്ടിൽ തന്നെ അടുത്ത ശനിയാഴ്ച 6 മണിക്ക് നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവികമായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ടും വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ.